ഏവർക്കും കോട്ടയം ബോട്ടാണിക്കൽ ഗാർഡനിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ടെക്കോമ പ്ലാന്റും അവയുടെ പ്രത്യേകതകളെക്കുറിച്ചുമാണ്. ഓൾ സീസൺ ഫ്ലവറിംഗ് ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ടെക്കോമ. ഇവയുടെ ജന്മദേശം എന്ന് പറയുന്നത് അമേരിക്കയാണ്. ഇപ്പോൾ ടെക്കോമയുടെ ഏകദേശം ഒരു 4 വെറൈറ്റികളും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ അവയുടെ പിങ്ക് നിറത്തിലുള്ള ടെക്കോമയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇവയുടെ മഞ്ഞയുണ്ട്, അതുപോലെ തന്നെ ഒരു വൈറ്റും മഞ്ഞയും കൂടെ കളർന്ന ഒരു കളറും കൂടി ഉണ്ട്. ഈ ടെക്കോമയുടെ പ്രത്യേകത ഓൾ സീസണാണ്. ഇവയ്ക്ക് സീസൺ ഇല്ലാതെ തന്നെ നിറച്ച് പൂ ലഭിക്കുന്ന ഒരു ചെടിയാണ് ടെക്കോമ. ടെക്കോമയുടെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ ടെക്കോമ ഡയറക്റ്റ് വെയിലിൽ നമുക്ക് ഒരു പരിചരണവും കൂടാതെ വളർത്താവുന്ന ഒരു ചെടിയാണ് ടെക്കോമ. കുലയായിട്ട് പൂക്കുന്ന ഒരു ചെടി ഇനത്തിൽപ്പെട്ടാണ് ടെക്കോമ. ടെക്കോമ നന്നായിട്ട് വളരുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ തന്നെ ബുഷിയായിട്ട് ഉള്ള പ്ലാന്റാണ്. ഇപ്പോൾ നമ്മൾ പോട്ടുകളിൽ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു 3 ചെടികളും ഒരു പോട്ടിൽ നടുവാണ് കുറച്ചുകൂടെ ബുഷിയായിട്ട് വളരും. ഇവിടെ പ്രൊപ്പഗേഷൻ പൊതുവായിട്ടും സ്റ്റെം പ്രൊപ്പഗേഷൻ ആണ്. സ്റ്റെമ്പ് കട്ട് ചെയ്താണ് ഇവയെ നമ്മൾ പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ചെടിയിൽ നമ്മൾ ഒരു ചട്ടിക്കകത്ത് ഒരു ചെടി വെക്കാതെ ഒരു മിനിമം 2-3 ചെടി വെക്കുവാണെങ്കിൽ ഇവ നല്ല ബുഷായിട്ട് വളരുന്ന ഒരു ചെടി ഇനം കൂടിയാണ്. ഡയറക്റ്റ് വെയിലേറ് വേണ്ട ഒരു ചെടിയാണ്. അതുപോലെ തന്നെ ഇവയ്ക്ക് പരിചരണം വളരെ കുറച്ച് മാത്രം മതിയാവും. ഇവയുടെ ജലസേചനത്തിനെ കുറിച്ച് ചോദിക്കുവാണെങ്കിൽ ഇവയ്ക്ക് 2 നേരം ജലസേചനം ആവശ്യമുള്ള ചെടിയാണ്. അതുപോലെ തന്നെ ഓവറായിട്ട് വാട്ടറിങ് വേണ്ടാത്ത ഒരു ചെടിയും കൂടിയാണ്. ഇലപൊഴിച്ചിലോ മറ്റ് രോഗങ്ങളോ പൊതുവെ കുറവായിട്ടുള്ള ഒരു ചെടി കൂടിയാണ് ടെക്കോമ. ടെക്കോമ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ചെടികളാണ്. ഇവയുടെ ഒരു പൂങ്കുലയിൽ ഏകദേശം 20 മുതൽ 24 വരെ പൂക്കൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ഇവ ഹൈബ്രിഡ് ഇനം എന്ന് പറയുന്നത്. നിറച്ച് പൂക്കൾ ഉണ്ടാകുന്ന ഇനം കൊണ്ടാണ് ഇവ നിറച്ച് കൊലയായിട്ട് പൂക്കുമ്പോൾ തന്നെ ഒരു ചെടിയിൽ തന്നെ ഏകദേശം ഒരു 15 കൊലയോളം ഒന്നിച്ച് പൂക്കാൻ കപ്പാസിറ്റി ഉള്ളൊരു ചെടി തന്നെയാണ് ടെക്കോമ. ഇവിടെ ജലസേചനം നമ്മൾ പറഞ്ഞു, രാവിലെയും വൈകുന്നേരവും ജലം ആവശ്യമുള്ള ചെടിയാണ്. അതുപോലെ തന്നെ ഓവറായിട്ട് ജലം കൂടുതൽ ലഭിച്ചാലും ഈ ചെടിക്ക് അഴുക്കാണ്. ഇവയുടെ ഫെർട്ടിലൈസറിലോട്ടുകൂടെ കിടക്കുവാണെങ്കിൽ ഇവയ്ക്ക് ഏറ്റവും നല്ലത് ജൈവവളമാണ്. രാസവളത്തിൻ്റെ ഉപയോഗം പൊതുവെ കുറയ്ക്കുവാണെങ്കിൽ ഇവയ്ക്ക് കൂടുതൽ ലൈഫുള്ളതായിട്ട് കാണും. നമ്മുടെ ഒരു കോളാമ്പ ചെടി പോത്ത് നീക്കുന്ന പോലെ തന്നെയാണ്, ഒരു കോളാമ്പ അകത്ത് പോലെ തന്നെയാണ് ഇവയുടെ പൂക്കൾ നമ്മൾ കണ്ടുവരുന്നത്. പിന്നെ നമുക്ക് ഇവയുടെ ഇലയിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാം, ഇല കുറച്ചുകൂടെ അടുക്കമുള്ള ഒരു ഇലകളാണ്. ഇല കൊഴിച്ചുകൾ പൊതുവെ കുറവുള്ളൊരു ചെടിയാണ്. ഡയറക്റ്റ് മഴയുള്ളപ്പോഴും വെയിലുള്ളപ്പോഴും വെക്കാത്ത ഒരു ചെടി തന്നെയാണ്. പിന്നെ ഈ നമുക്ക് പറയാം 12 മാസവും ഫ്ലവർ ലഭിക്കുന്ന നമ്മുടെ പൂന്തോട്ടത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു പുതിയൊരു ഇനം തന്നെയാന്ന് പറയാം നമുക്ക് ടെക്കോമ. കാരണം മഴക്കാലത്തും ഇവയ്ക്ക് ഫ്ലവറുണ്ട്, വേനൽക്കാലത്തും ഇവ നന്നായിട്ട് ഫ്ലവർ ലഭിക്കുന്ന ഒരു ചെടി കൂടിയാണ്. ഇവയെ നമുക്ക് നിലത്തു നട്ട് പരിചരിക്കാവുന്ന ഒരു ചെടിയാണ്. നിലത്ത് കിടുമ്പോൾ നമുക്ക് ചട്ടിയിലെ പരിചരണത്തിൻ്റെ അത്ര പോലും ആവശ്യകത വേണ്ടി വരുന്നില്ല. നിലത്ത് കിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് വേലിയേക്കുന്ന ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് ടെക്കോമ നടേണ്ടതായിട്ട് വരുന്നുണ്ട്. അല്ലാതെ ഇപ്പോൾ ചട്ടിയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇവയെ പരിചരിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അത് മറ്റുള്ളവരോട് എത്തിക്കാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.